ഹായ്, നിങ്ങളുടെ ക്യാമറ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തോ? ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. നമ്മളെ കയ്യിലുള്ള മൊബൈൽ ഫോണും കമ്പ്യൂട്ടറൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ക്യാമറ എടുക്കുന്നു, ഉപയോഗിക്കുന്നു, വീണ്ടും ചാർജ് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു, ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ക്യാമറയുടെ സോഫ്റ്റ്വെയറും അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കാരണം നമ്മുടെ ക്യാമറ മാനുഫാക്ചറിൽ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ വന്നതിനേക്കാളും കൂടുതൽ അപ്ഡേഷൻസ് അവർ സോഫ്റ്റ്വെയറിൽ വീണ്ടും കൊണ്ടുവരും. പുതിയ പുതിയ നോളജ് കിട്ടുന്നതനുസരിച്ച് പുതിയ സോഫ്റ്റ്വെയർ വീണ്ടും അതേ ഹാർഡ്വെയർ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരും. മാർക്കറ്റിൽ പലപ്പോഴായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുമാത്രമല്ല, പുതിയ ആക്സസറീസ് ആയിട്ടുള്ള ലെൻസുകൾ, ക്യാമറയുമായി അറ്റാച്ച് ചെയ്യുന്ന വയർലെസ് ഉപകരണങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ക്യാമറയുമായിട്ട് പുതിയ ക്യാമറ ഇറങ്ങുമ്പോൾ മാർക്കറ്റിലില്ലാത്ത പുതിയ ആക്സസറീസ് വന്നാൽ അത് നമ്മുടെ ക്യാമറയ്ക്ക് ഇതാണ് ആക്സസറീസ് എന്ന് മനസ്സിലാക്കേണ്ട അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറിൽ, ഇങ്ങനെയുള്ള നമ്മുടെ ക്യാമറയിൽ അറ്റാച്ച് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആക്സസറീസിൻ്റെ ഡീറ്റെയിൽസും കൂടെ ക്യാമറയിലുണ്ടാവും. അപ്പം നമ്മുടെ ക്യാമറ പുതിയ ആക്സസറീസുമായിട്ട് നന്നായിട്ട് മിംഗിൾ ചെയ്ത് വർക്ക് ചെയ്യും. മാത്രമല്ല, ക്യാമറ കുറച്ചും കൂടി കൂടുതൽ ബഗ്സും പിന്നെ പ്രശ്നങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് കൂടുതൽ ഫാസ്റ്റായിട്ട് നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യാനും പുതിയ സോഫ്റ്റ്വെയർ, ഫേം വെയർ നമ്മുടെ ക്യാമറയിൽ അത്യാവശ്യമാണ്. ഞാൻ നജ്മു ഫോർ ഐഷൂട്ട് ഫോട്ടോഗ്രാഫി. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് നമ്മുടെ ക്യാമറയുടെ ഫേം വെയർ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്യാമറ എടുക്കുക, മെനുവിൽ പോവുക, സെറ്റിങ്സിൽ ഫേം വെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ക്യാമറയുടെ ഫേം വെയർ സി എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ലെൻസിൻ്റെ ആണെങ്കിൽ എൽ എന്ന് പറഞ്ഞിട്ടും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ പോകുന്നത് D810 എങ്ങനെയാണ്. നിക്കോൺ D810 ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. കനോൺ, നിക്കോണിൻ്റെ എല്ലാ ക്യാമറകളും ഇതേപോലെ തന്നെയാണ്, സെയിം വേയിലാണ് അപ്ഡേറ്റ് ചെയ്യുക. കനോൺ ആണെങ്കിൽ ആ സൈറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സൈറ്റിൽ മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കനോണും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മെനുവിൽ പോയിട്ട് ഫേം വെയർ എടുത്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി ക്യാമറയുടെ ഫേം വെയർ വെർഷൻ, എൽ ലെൻസിൻ്റെ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ക്യാമറയുടെ ഫേം വെയർ വെർഷനാണ്. ക്യാമറയുടെ ഫേം വെയർ വെർഷൻ നമ്മുടെ ക്യാമറയിൽ അപ്ഡേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു മെമ്മറി കാർഡ് എടുത്തിട്ട് നമ്മുടെ ക്യാമറയിലിട്ടിട്ട് ഫോർമാറ്റ് ചെയ്യണം, നോട്ട് ചെയ്യണം. ക്യാമറയിൽ തന്നെ വേണം ഫോർമാറ്റ് ചെയ്യാൻ, കമ്പ്യൂട്ടറിൽ പറ്റില്ല. ക്യാമറയിലിട്ട് ഫോർമാറ്റ് ചെയ്യുക ഒരു മെമ്മറി കാർഡ്. മെമ്മറി കാർഡിലുള്ള ഫോട്ടോസൊക്കെ കോപ്പി ചെയ്ത് വെച്ചു എന്ന് ഉറപ്പ് വരുത്തണം. ഫോർമാറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ഡാറ്റാസ് എറൈസ് ആയി പോവും. അപ്പോൾ നമ്മൾ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്തതിന് ശേഷം ഈ മെമ്മറി കാർഡ് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക, ഇൻ്റർനെറ്റ് കണക്ഷനുള്ള കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒന്നുകിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. നിക്കോൺ ഡൗൺലോഡ് സെൻറ്റർ ഞാൻ താഴെ പിന്നെ ഈ പിന്നെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പേസ്റ്റ്, അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് നിക്കോൺ ഡൗൺലോഡ് സെൻറ്റർ എന്ന് അടിച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ സൈറ്റിലെത്താൻ പറ്റും. കനോൺ ആണെങ്കിൽ കനോൺ UKയിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഡൗൺലോഡ്സിൽ നമുക്ക് സോഫ്റ്റ്വെയർ കിട്ടും. അങ്ങനെ നിക്കോണിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ SLR ക്യാമറ ചൂസ് ചെയ്തതിന് ശേഷം ഏതാണോ നമ്മുടെ ക്യാമറ മോഡൽ എന്ന് വെച്ചാൽ അതും കൂടെ ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കിട്ടും, മാനുവൽ ഡൗൺലോഡ് ചെയ്യണോ അതല്ലെങ്കിൽ ഫേം വെയർ ആണോ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ഫേം വെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസും മാക്കും എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് വരും. അതിൽ വിൻഡോസ് യൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നവർ വിൻഡോസ് യൂസ് ചെയ്യുക, ആപ്പിൾ കമ്പ്യൂട്ടർ മാക്ക് യൂസ് ചെയ്യുന്നവരാണ് മാക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നവർ മാക്ക് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൗൺലോഡ് കൊടുത്താൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ഫയൽ, ഒരു ഫോൾഡർ ഡൗൺലോഡ് ആവും. ഇപ്പോൾ ഇതിൽ വന്നത് നിക്കോൺ D810 ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ വന്നു. ഈ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് .bin എന്ന് പറഞ്ഞ ഒരു ഫയൽ കിട്ടും. ഈ ഫയലാണ് നമ്മുടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഫയൽ നമ്മൾ നമ്മുടെ ഈ ക്യാമറയിൽ നിന്നും ഫോർമാറ്റ് ചെയ്ത മെമ്മറി കാർഡിലേക്ക് നമ്മൾ കോപ്പി ചെയ്യുക. മെമ്മറി കാർഡിൽ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ മെമ്മറി കാർഡ് എജക്ട് ചെയ്തിട്ട് നമ്മുടെ ക്യാമറയിൽ തിരിച്ചിടുക. ക്യാമറയിൽ ഇട്ട് കഴിഞ്ഞിട്ട് ക്യാമറയിൽ മെമ്മറി കാർഡ് ഇട്ടിട്ട് നമ്മൾ പഴയ പോലെ മെനു സെറ്റിങ്സിൽ ഫേം വെയർ പോയി കഴിഞ്ഞാൽ ക്യാമറയുടെ ഫേം വെയർ മാത്രമല്ല ഒരു ഓപ്ഷനും കൂടി അവിടെ ആഡ് ചെയ്തിട്ടുണ്ടാകും, അപ്ഡേറ്റ് എന്ന് പറയുന്നത്. കാരണം ക്യാമറേൻ്റെ മെമ്മറി കാർഡിൽ പുതിയ സോഫ്റ്റ്വെയർ ഉള്ളതുകൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്യണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാരണവശാലും അപ്ഡേറ്റിൻ്റെ ഇടയിൽ വെച്ച് ക്യാമറ ഓഫ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, ക്യാമറയിലെ ബാറ്ററി ഫുൾ ചാർജ് ആണെന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മെമ്മറി കാർഡിൻ്റെ സ്പീഡും അതുപോലെ ക്യാമറയുടെ സ്പീഡൊക്കെ അനുസരിച്ച് ഒരു പക്ഷേ 20 മിനിറ്റ്സ് വരെ ചില ക്യാമറ അപ്ഡേറ്റിന് എടുത്തു തരാം, ചില ക്യാമറ പെട്ടെന്ന് അപ്ഡേഷൻ തീരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് തീരുന്നത് വരെ
ക്ഷമാപൂർവ്വം വെയിറ്റ് ചെയ്യുക. അപ്ഡേറ്റിൻ്റെ ഇടയിൽ ഒരു കാരണവശാലും ക്യാമറ ഓഫ് ചെയ്യരുത്. സീരിയസ് ആയിട്ട് അപ്ഡേറ്റിൻ്റെ ഇടയ്ക്ക് ക്യാമറ ഒരു കാരണവശാലും ഓഫ് ചെയ്യാൻ പാടില്ല, അപ്പോൾ സോഫ്റ്റ്വെയറിന് പ്രശ്നം വരും. അപ്ഡേഷൻ കഴിയുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാമറ നമുക്ക് പുതിയ ക്യാമറ പോലെ പുതിയ സോഫ്റ്റ്വെയറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്യാമറ ഒരുപാട് ഫാസ്റ്റായിട്ടുണ്ടാവും. പുതിയ ആക്സസറീസുമായിട്ട് ക്യാമറയ്ക്ക് പെട്ടെന്ന് മിംഗിൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ ക്യാമറ നമുക്ക് അപ്ഡേറ്റ് ആയി സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ പുതിയ അപ്ഡേറ്റ് വന്നോ നമുക്ക് അറിയാൻ പറ്റും. അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ക്യാമറയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ക്യാമറ നല്ല ഫ്രഷായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ബേസിക് ഫോട്ടോഗ്രാഫി ക്ലാസ്സിനെ കുറിച്ച് ചോദിച്ചിരുന്നു. 20 October കോഴിക്കോട് കിങ് ഫോർട്ട് ഹോട്ടലിൽ വെച്ചിട്ട് നമ്മുടെ അടുത്ത സെഷൻ ബേസിക് ഫോട്ടോഗ്രാഫി പ്രാക്ടിക്കൽ കോഴ്സ് നമ്മുടെ പിന്നെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും താല്പര്യമുള്ളവരൊക്കെ അതിൽ പങ്കെടുക്കുക. താഴെ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് നമ്പറിലും മൊബൈൽ നമ്പറിലും വിളിച്ചിട്ട് നിങ്ങളെ പേരുകളൊക്കെ പിന്നെ മുൻകൂട്ടി തന്നെ രജിസ്റ്റർ ചെയ്യുക. നമുക്കവിടെ ഒരു ഫുൾ ഡേ സെഷനായിട്ട് ബേസിക് ഫോട്ടോ മാനുവലായിട്ട് നമുക്ക് എങ്ങനെയാണ് ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്നുള്ളതിൻ്റെ ഒരു ഫുൾ ഡേ സെഷൻ നമുക്കവിടെ ചെയ്യാം. നമുക്കവിടുന്ന് പ്രാക്ടിക്കലായിട്ട് നമുക്ക് പഠിച്ചിട്ട് പോകാം. താങ്ക്സ് ഫോർ വാച്ചിങ്.